കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വലിയപറമ്പ് തത്തനംപുള്ളി റോഡിന്റെ നവീകരണം മഴ പൂർണ്ണമായി മാറിയ ശേഷം പുനരാരംഭിക്കാൻ തീരുമാനം. 50 ലക്ഷം രൂപ ചിലവഴിച്ച് നടത്തുന്ന നവീകരണത്തിന്റെ ഭാഗമായി റോഡിൽ കല്ലും മറ്റും വീരിച്ചത് കുട്ടികൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർക്ക് അപകടക്കെണിയായി മാറിയിരുന്നു. NILA24Live ന്യൂസ് ചാനൽ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ വാർത്തയെ തുടർന്നാണ് പഞ്ചായത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ റോഡിൽ നിരത്തിയ കല്ലും മെറ്റലും ക്രമീകരിച്ച് അപകട ഭീഷണി ഒഴിവാക്കാൻ തീരുമാനിച്ചത്. മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ ഫണ്ടിൽ നിന്ന് അനുവദിച്ച 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുലുക്കല്ലൂർ പഞ്ചായത്തിലെ വലിയപറമ്പ് തത്തനംപുള്ളി റോഡ് നവീകരിക്കുന്നത്. നവീകരണം ആരംഭിച്ച് ഏറെ താമസിയാതെ പ്രവൃത്തികൾ നിലച്ചിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിലവിലുണ്ടായിരുന്ന റോഡ് പൊളിച്ച് കല്ലും മെറ്റലും നിരത്തിയിരുന്നു. ഇത് കുട്ടികൾ ഉൾപ്പെടെയുള്ള നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ദേഹത്തേക്ക് തെറിച്ചു വീണ് അപകടങ്ങളുണ്ടാകുന്നത് പതിവായിരുന്നു. മദ്രസ വിദ്യാർത്ഥിക്കും വഴിയരികിൽ നിന്ന് യുവാവിനും വാഹനങ്ങൾ കടന്നുപോയപ്പോൾ കല്ല് തെറിച്ച് ദേഹത്ത് വീണ് പരിക്കേറ്റിരുന്നു. പാതിവഴിയിൽ നിലച്ച നവീകരണവും നാട്ടുകാരുടെ ദുരിതവും NILA24Live ന്യൂസ് വാർത്ത നൽകിയിരുന്നു. മറ്റു മാധ്യമങ്ങളും ഇത് വാർത്തയാക്കുകയും ചെയ്തു. നാട്ടുകാർ പാതയുടെ അവസ്ഥയ്ക്കെതിരെ പഞ്ചായത്ത് അധികൃതർക്കും ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. പഞ്ചായത്ത് ഓഫീസിൽ നേരിട്ടെത്തി പ്രസിഡന്റ് അടക്കമുള്ളവരെ വിവരമറിയിച്ച നാട്ടുകാർ പ്രതിഷേധത്തിനൊരുങ്ങവെയാണ് പഞ്ചായത്തിൽ റോഡ് വിഷയവുമായി ബന്ധപ്പെട്ട് യോഗം വിളിച്ചു ചേർത്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് V. രമണിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ റോഡിൽ വീരിച്ച കല്ലും മെറ്റലും ക്രമീകരിച്ച് അപകട ഭീഷണി ഒഴിവാക്കാനും മഴ പൂർണ്ണമായി മാറിയാൽ ടാറിംഗ് ഉൾപ്പെടെയുള്ള നവീകരണം നടത്താനും തീരുമാനമെടുത്തു. ഇക്കാര്യത്തിൽ കരാറുകാർക്ക് നിർദ്ദേശം നൽകിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് V. രമണി പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും ഇത് റിപ്പോർട്ട് ചെയ്ത് 7 ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവർക്ക് വീണ്ടും പണി തുടങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്. അതിന് ഒരുപാട് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ട് മാത്രമേ പണി നടക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് മഴ വന്നത് കാരണം ഇത്ര ദിവസം നീണ്ടുപോയി എന്നാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു ആവശ്യം, ഇപ്പം നിലവിൽ മഴ കഴിഞ്ഞതിന് ശേഷം 2 മാസമോ 3 മാസമോ കഴിഞ്ഞിട്ട് മാത്രം മതി റോഡിൻ്റെ ടാറിങ് നടത്തുക. പക്ഷേ ഇപ്പോൾ അവിടെ കല്ല് തെറിക്കാത്ത രൂപത്തിൽ അവിടെ എന്താണോ ചെയ്യാൻ പറ്റുക ആ ഒരു സംവിധാനം അവിടെ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച ചെയ്യുക എന്നുള്ളൊരു തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തിങ്കളാഴ്ചയുടെ മുമ്പേ ആയിട്ട് മഴ തുടർച്ചയായിട്ട് 3 ദിവസം മഴ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 3 ദിവസം മഴ നിന്നു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ചെയ്യും. അല്ലെങ്കിൽ തിങ്കളാഴ്ച എന്തായാലും അതിനൊരു സംവിധാനം ഉണ്ടാക്കും എന്നുള്ളത് ബന്ധപ്പെട്ട AE, ഓവർസിയർമാർ, അതേപോലെ കോൺട്രാക്ടറൊക്കെ ഉറപ്പ് തന്നിട്ടുണ്ട്. എന്തായാലും ആ ഭാഗത്തുള്ള ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. വൈസ് പ്രസിഡന്റ് TK. ഇസ്ഹാഖ്, പഞ്ചായത്ത് അംഗം വേണുഗോപാൽ, ബ്ലോക്ക് AE സന്തോഷ്, കോൺട്രാക്ടർ ഹക്കീം, ഓവർസിയർമാർ, നാട്ടുകാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു.